ഒരു പാലം ഒരുപാട് ജീവിതത്തിലേക്ക് വഴി തുറക്കാൻ ഇനി അധികം നാളില്ല. തിരുവനന്തപുരം അമ്പൂരിയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം അറുതിയാകുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജീവിത ദുരിതങ്ങളെ കീറി മുറിച്ചൊരു പാലം എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഒരുപാട് കുടുംബങ്ങൾ. ഗർഭിണികളെയും രോഗികളെയും കട്ടിലിൽ ചുമന്ന് ചങ്ങാടത്തിൽ കരിപ്പയാറ് കടത്തിയ പാതിര ഓർമ്മകൾ, കടത്തില്ലാതെ റേഷൻ മുടങ്ങിയ ദിനങ്ങൾ, പതിവായി വൈകിയെത്തിയതിന് ക്ലാസ്സിന് പുറത്തുനിന്ന ദിനങ്ങൾ, പാലമില്ലാതെ മുടങ്ങിപ്പോയ കല്യാണങ്ങൾ, ക്യാമറയും മൈക്കുമായി ചെല്ലുമ്പോൾ കരിപ്പയാറിന്റെ മറുകരയിലെ ആദിവാസികൾക്ക് പറയാൻ കഥകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഇനി ആ കഥ മാറും. കാത്തുനിന്ന് കടത്ത് കടന്ന് കരയ്ക്കപ്പുറമെത്താൻ ഈ മനുഷ്യർക്കിനി ഏറെ നാളിങ്ങനെ നീട്ടിക്കൂവണ്ട. പതിറ്റാണ്ടുകളോളം ജീവിതം സമരമാക്കി ആ മനുഷ്യർ നടത്തിയ പ്രയത്നത്തിന്റെ ഫലമാണ് പാലമായി ഈ കെട്ടിപ്പൊങ്ങുന്നത്. അല്ല, ഞങ്ങളുടെയൊക്കെ കാലങ്ങൾ ഏകദേശം തീരാറായി. ഇനിയെങ്കിലും വരും തലമുറയ്ക്കെങ്കിലും അതൊരു നല്ലൊരു ഇതായി വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. വള്ളം കയറിയല്ലേ പോകണത്. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് പള്ളിക്കുടം പിള്ളേർക്ക് പോകാനും നമുക്കൊക്കെ അമ്പൂരിലെ പയ്യാലും നമുക്ക് ഉപ്പും മുളകൊക്കെ വാങ്ങിക്കാനും ഒക്കെ ഉള്ളു. കിഫ്ബി സഹായത്തോടെ 19 കോടി ചെലവിൽ ഉയരുന്ന പാലം പണി പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റോടെ പാലം കടന്നു പോവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 11 മീറ്റർ വീതിയുള്ള പാലത്തിൽ 8 മീറ്റർ വീതിയിൽ റോഡും ഇരുവശത്ത് ഫുട്പാത്തും ഉണ്ടാവും. പുതിയ പാലത്തിൽ ആദ്യം ഓടുന്ന ബസ്സിൽ ജനാലിക്കരികിൽ ഒരു സീറ്റുറപ്പിക്കാൻ കാത്തുനിൽക്കുന്ന കുട്ടികളും അപ്പൂപ്പന്മാരുമുണ്ട്. ഒരു പാലം പണിതീരുമ്പോൾ പണി പോകുന്ന ഷാജിയെ പോലെ ഒരു കടത്തുകാരനുണ്ടാവുമെങ്കിലും കാലങ്ങളോളം ഷാജിയും ഒരു പാലത്തിനു വേണ്ടി സ്വപ്നം കണ്ടിരുന്നു. ക്യാമറമാൻ സുരേഷിനൊപ്പം രോഷ്നി രാജൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.